ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഈ മന്ദം മന്ദം നടന്ന് നീങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൂമാനമ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മുടെ ഒട്ടുപാറ അകമല റോഡിനുള്ളതാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞ് 7 കൊല്ലമായിട്ട് ഇതുവരെ ഞാൻ ഈ പ്ലേസ് കണ്ടിട്ടേ ഇല്ല. പക്ഷെ എല്ലാവരും റീൽസ് എടുത്തിട്ടും പോയിട്ടൊക്കെ കണ്ടിട്ടുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് വേറെ നല്ല വഴി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ദുർഘടം പിടിച്ച വഴി കൂടെ പോയാലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ തട്ടി നിറഞ്ഞ് വീഴണ്ടെന്ന് വിചാരിച്ച് പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ഫൈനലി നമ്മളവിടെ എത്തി ഒരു 2-3 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ താഴോട്ട്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലേസ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ചുറ്റുഭാഗം ഒക്കെ നമുക്ക് ഒന്ന് പോയി ഫാമിലിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും. കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. കാരണം വെച്ചാൽ അധികം താഴ്ചയോ ഒന്നുമില്ല, നമ്മുടെ കാൽമുട്ടിൻ്റെ അതുവരെയാണ് വെള്ളം ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നേരെ അങ്ങ് ഇറങ്ങി. ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വല്ലാണ്ട് അവിടെ നിന്ന് ഊരാടാൻ നിന്നില്ല. കസിൻസൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ ഒരു പ്ലേസ് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. നല്ല രസമുണ്ട്, നമുക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. അവിടെ അതിൻ്റെ അടിയിൽ ആ വെള്ളം വീഴുന്നതും ആ അടിയിലൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, അതൊന്നും ഒട്ടും താഴ്ചയേ ഇല്ല. അപ്പോൾ നല്ലൊരു പ്ലേസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കയറി പോകാനായിരുന്നു കുറച്ച് മെനക്കെട്, കാല് നല്ല വേദന ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങ് കയറി പോകാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കാണാനൊക്കെ നല്ല വ്യൂ ആണ്. ഇനിയിപ്പോൾ എന്തായാലും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം വന്നിട്ട് എൻജോയ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്പോട്ടൊക്കെ കണ്ടു വെച്ചിട്ട് ഞങ്ങളൊന്ന് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി വന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് വിഷമണമെന്ന് പറഞ്ഞപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഷൊർണൂർ റോഡിന് ഹൈറാം മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് പുതിയ സ്പോട്ടാണ് കേട്ടോ ഹൈറാം മന്തി. നല്ല അടിപൊളി മന്തിയാണ്, പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിശന്ന് ഒപ്പാട് ഇളകിയിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സാലഡും കാര്യങ്ങളൊക്കെ വന്നു, വേഗം തന്നെ ഫുഡൊക്കെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ അൽഫാം മന്തിയും അതേപോലെ തന്നെ ഒരു പെരുപെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് പെരുപെരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കവിടെ എവിടെയും പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ വിചാരിച്ച ഒരു ഫ്ലേവറിൽ അത് കിട്ടാറില്ല. പക്ഷേ ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ പകുതി മുക്കാലും ഞാൻ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്. അപ്പോൾ മാക്കം മാക്കം അടിച്ച് കയറ്റുന്നത് കണ്ടാലറിയാൻ പറ്റും നല്ല ഫുഡായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ, എല്ലായിടത്തും ഉള്ള റേറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈറാം മന്തി ഇതിൽ കൂടെ പോകുന്നവർ മറക്കണ്ട, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കയറി നോക്കുക, കഴിക്കുക. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.